ഇഡ്ഡലി പൊതുവെ വെജിറ്റേറിയൻസിൻ്റെ ഭക്ഷണമായിട്ടാണ് കരുതാറ്. കാരണം നമ്മൾ സാമ്പാറും ചട്നിക്കാണ് പൊതുവെ അതിൻ്റെ കൂടെ സെർവ് ചെയ്യാറ്. എന്നാൽ ഇഡ്ഡലിൻ്റെ കൂടെ മട്ടൺ സെർവ് ചെയ്യുന്ന പാലക്കാട് ഒരു യുണീക്ക് സ്ഥലമുണ്ട്. ഇന്ന് നമ്മുടെ വീഡിയോ അതിനെക്കുറിച്ചാണ്. പാലക്കാട് ടൗണിൽ തന്നെയുള്ള ഹോട്ടൽ ശ്രീ വിജയലക്ഷ്മി വിലാസാണ് നമ്മുടെ സ്ഥലം. 10-70 വർഷത്തോളം പഴക്കമുള്ള റെസ്റ്റോറൻ്റാണെന്ന് പറഞ്ഞത്. ഇവിടെ ഒരു പഴയ സെറ്റപ്പാണെങ്കിലും ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ പറഞ്ഞാൽ ഈ കാണുന്ന മട്ടൺ കറിയും അതിൻ്റെ കൂടെ കൊടുക്കുന്ന ഇഡ്ഡലിയാണ്. തമിഴ്നാട്ടിൽ ജീവിച്ച എനിക്ക് ഇഡ്ഡലിൻ്റെ കൂടെ ഒരു നോൺ വെജ് വിഭവം സെർവ് ചെയ്യുന്നത് വലിയൊരു സംഭവമായിട്ട് തോന്നാറില്ല. നിങ്ങൾ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് യൂഷ്വലി നിങ്ങൾ കാണും. എന്നാൽ കേരളത്തിൽ ഇത് വളരെ യുണീക്കായിട്ട് നമുക്ക് പൊതുവേ തോന്നാറ്. കാരണം കേരളത്തിൽ വേറെ എവിടെയും കൊടുക്കുന്ന കഴിഞ്ഞാൽ ഇതൊരു കേട്ടിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് സെർവ് ചെയ്യുമായിരിക്കും. എല്ലാവരും ഇവിടെ ഇഡ്ഡലിൻ്റെ കൂടെ മട്ടൻ്റെ കറിയൊന്നുമല്ല, ചട്നിയോ സാമ്പാറൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. പക്ഷെ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ മട്ടൺ ഓർഡർ ചെയ്ത് കൂടെ കഴിക്കാം എന്നേ ഉള്ളൂ. ഒരുപാട് ആളുകളുടെ വീഡിയോസും മറ്റും കണ്ടിട്ടാണ് ഞാനും ഇവിടെ എത്തിയത്. ഇവിടുത്തെ മട്ടൻ്റെ ക്വാളിറ്റി ഒന്നും യാതൊരു കുഴപ്പമില്ല, മട്ടനൊക്കെ പെർഫെക്റ്റാണ്. പക്ഷേ എന്തെന്നറിയില്ല, എനിക്ക് ഇവിടുത്തെ മട്ടനും ഇഡ്ഡലിയും തമ്മിലെ കോമ്പിനേഷൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. സത്യത്തിൽ ഇഡ്ഡലിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന തരത്തിലല്ല ഇവിടുത്തെ ഗ്രേവി എന്നുള്ളതാണ് സത്യാവസ്ഥ. മട്ടൻ്റെ ഫ്ലേവറൊക്കെ കുറഞ്ഞ ഒരു സാധാ ഗ്രേവി മാത്രമായിട്ടേ തോന്നിയിട്ടുള്ളൂ. ഇവിടുത്തെ ഈ കോമ്പിനേഷൻ ഇഷ്ടപ്പെടാത്തത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇവിടെ ഇഡ്ഡലിൻ്റെ കൂടെ കൊടുക്കുന്ന ചമ്മന്തി എനിക്ക് എന്തോ അറിയില്ല, മട്ടനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ മട്ടൻ്റെ പീസിൻ്റെ ഒപ്പം നമ്മൾ ഈ ചമ്മന്തി കൂട്ടി കുഴച്ചാണ് കഴിച്ചത്. അതുപോലെ ഇവിടുത്തെ കേസരി, ഇലയട, മറ്റ് ചായക്കടികളൊക്കെ ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. വയറിൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നമ്മൾ ആകെ ഒരു ഇലയട ഓർഡർ ചെയ്ത് ഞാനും എൻ്റെ വൈഫും ഷെയർ ചെയ്തു. സത്യം പറയാലോ, ഇലയട എനിക്കിഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പാലക്കാടിലെ ഈ ഒരു വിസിറ്റിൽ എൻ്റെ അവസാനത്തെ മീലാത്, ഏറ്റവും എക്സ്പെൻസീവ് മീലും ഇത് തന്നെയായിരുന്നു. സോ ഫാർ സോ ഗുഡ്. നമ്മളിന്ന് വളരെ നേരത്തെ രാവിലെ തന്നെ നമ്മൾ പാലക്കാട് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പാലക്കാട് ടൗണും അവിടുത്തെ ഗ്രാമങ്ങളൊക്കെ കാണുക എന്നാണ്. ഗ്രാമങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൊതുവേ ഹൈവേയിലൂടെ മാത്രം യാത്ര ചെയ്യുമ്പോൾ ഉള്ളിലെ പാലക്കാടിൻ്റെ അവസ്ഥ നമുക്കറിയില്ലായിരുന്നു. രാമശ്ശേരി ഇഡ്ഡലിയും കഴിക്കാൻ പോയതും മലമ്പുഴ ഡാമിൻ്റെ അതിൻ്റെ ഉള്ളിലൂടെ പോയപ്പോഴൊക്കെയാണ് പാലക്കാടിലെ പച്ചപ്പും മറ്റ് ഗ്രാമങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടത്. പാലക്കാട് ടൗണും അതിന് ചുറ്റിപ്പറ്റിയുള്ള ഗ്രാമങ്ങളും കൂടിയിട്ടുള്ള എൻ്റെ വൺ ഡേ ടൂറിൽ വളരെ ഫേമസ് ആയിട്ടുള്ള പല ഭക്ഷണങ്ങൾ തന്നെയാണ് ഞാൻ കഴിച്ചത്. ഇതുവരെ ഫേമസ് ആവാത്ത അല്ലെങ്കിൽ ഇനി ഫേമസ് ആകാൻ പോകുന്ന ഭക്ഷണങ്ങൾ ട്രൈ എനിക്ക് ചാൻസ് കിട്ടിയിട്ടില്ല. എന്നാൽ അതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന രീതിയിൽ ഞാൻ എൻ്റെ രീതിയിൽ അവതരിപ്പിച്ച് ഓൾറെഡി 3-4 വീഡിയോസ് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ഇതിൻ്റെ അടി ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുക്കാം, കാണാം. എന്തായാലും പാലക്കാട് തന്ന അനുഭവം വളരെ യുണീക്കായ അനുഭവങ്ങളാണ്. ഇനിയും ഇവിടെ വരാനുള്ള പല സംഭവങ്ങളും ഇവിടെ ഉണ്ട്, പലതും പുതിയത് എക്സ്പ്ലോർ ചെയ്യാനും ഉണ്ട്. എന്തായാലും ഇനിയും വരും എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരി.